ഇവിടെ ചാണ്ടിയമ്മനെ ജയിക്കുള്ളൂ. പ്രവർത്തനം ജയിക്കുന്നവര് ജയിക്കട്ടെ. എന്താണ് ഇപ്രാവശ്യമില്ല, രണ്ടുപേർക്കും ഈക്വലായിട്ട് നിൽക്കുന്നു. കട്ടക്ക് കട്ടങ്ങ രണ്ടുപേരും നിൽക്കുന്നു. തീർച്ചയായിട്ടും ചാണ്ടിയമ്മനായിരിക്കും, കാരണം ഇവിടുത്തെ വോട്ട് തീരുമാനിക്കുന്നത് മോദി ഫാക്ടർ അല്ല, ചാണ്ടിയമ്മനാണ് പറയുന്നത്. ജയ സാധ്യത ജയിക്കാനാണെന്ന എന്റെ ഒരു അഭിപ്രായം. ജയിക്കുന്നു 101% ചാണ്ടിയമ്മന ജയിക്കുന്നു. അത് ജയിക്കല പറയണ, ബാക്കി ആരും പറയുന്നല്ലോ. പുതുപ്പള്ളിയിൽ ഇലക്ഷൻ വന്നിരിക്കാൻ എന്താ അഭിപ്രായം? പുതുപ്പള്ളിയിൽ ഇലക്ഷൻ വന്ന് എന്താ അഭിപ്രായം എന്ന് വെച്ചാല് ഇവിടെ ചാണ്ടിയമ്മനെ ജയിക്കുള്ളൂ. അത് 20,000 മുകളിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഞങ്ങൾ മണ്ണാർക്കാടാണ്, പാലക്കാട് ജില്ലയിൽ നിന്നാണ് വന്നിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ വന്നേ കാണാൻ തീരു, വന്നപ്പോൾ ആള് സ്ഥലത്തില്ലായിരുന്നു, തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞു. അവഞ്ഞ് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം. ഞങ്ങൾ 7 എത്തുന്ന പറഞ്ഞത്. എന്തുകൊണ്ടാണ് ചാണ്ടിയമ്മൻ ജയിക്കുന്നു പറയുന്നത്? അത്രയും അതായത് ഉമ്മൻചാണ്ടി ചെയ്തു വെച്ച കാര്യങ്ങളുണ്ട് ഒരുപാട്, പ്രവർത്തനം. അതുകൊണ്ട് തന്നെ പറയുന്നത്, കഴിഞ്ഞ വർഷം ഉമ്മൻചാണ്ടി 9,000 വോട്ടിന് പുരുഷത്തെത്തിച്ചാണ് ജയിച്ചു. ആ ജയിക്കാൻ വീണ്ടും മത്സരിക്കുന്നത് അത് കേട്ടൊന്നും കാര്യമില്ല. എന്തായാലും 25,000 വോട്ടിന് ജയിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷ. പുതുപ്പള്ളി 100,000 വന്നിരിക്കുകയാണ്, ആര് ജയിക്കുന്ന പറയാം? അങ്ങനൊന്നുമില്ല, ജയിക്കുന്നവർ ജയിക്കട്ടെ, അത്രേ ഉള്ളൂ. പുതുപ്പള്ളിയിലെ വീണ്ടും ഇലക്ഷൻ വന്നിരിക്കുകയാണ്, ആർക്കാണ് വിജയ പ്രതീക്ഷ? എനിക്ക് ആര് വിജയിച്ചാലും കുഴപ്പമില്ല, എന്തെങ്കിലും പുതുപ്പള്ളിക്കൊരു മാറ്റം വന്നാൽ മതി. പുതുപ്പള്ളി അന്നും ഇന്നും ഒക്കെ ഏകദേശം ഒരേപോലെ ഇരിക്കുന്നത്. 53 ഉമ്മൻചാണ്ടി ഭരിച്ച മണ്ഡലം. ആ ഉമ്മൻചാണ്ടി ഭരിച്ച മണ്ഡലം, ഉമ്മൻചാണ്ടി ബഹുമാനം മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാലും ഇവിടെ മാറ്റങ്ങളൊക്കെ തീരെ കുറവാണ്. ആര് വന്നാലും ഒരു മാറ്റം ഉണ്ടായിരിക്കണം ഇവിടെ. എന്നാലും പ്രതീക്ഷ ആർക്കായിരിക്കും? ഉമ്മൻചാണ്ടി മോനായിരിക്കും. ആ ഉമ്മൻചാണ്ടി മോനായിരിക്കും പ്രതീക്ഷ കൂടുതൽ. ഒരു ഭൂരിപക്ഷം പറയാൻ പറ്റും? ഭൂരിപക്ഷം 10% വോട്ട് കൂടുതൽ പിടിക്കുമായിരിക്കും. പുതുപ്പള്ളിയിലെ വീണ്ടും ഇലക്ഷൻ വന്നിരിക്കണം, ആർക്കെ വിജയ പ്രതീക്ഷ? 53 ഉമ്മൻചാണ്ടി മരിച്ചൊരു ഭരണമാണ്. പുതുപ്പള്ളിയിലെ ഒരു ഇലക്ഷൻ വന്നിരിക്കുകയാണ്, അപ്പൊ ആർക്കാണ് പ്രതീക്ഷ? അങ്ങനെ ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല പ്രതീക്ഷയെ പറ്റി. അതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണുമ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ. ആര് വിജയിക്കുന്ന സാറിന്റെ? എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, നമുക്ക് ഒരാളെ ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. 53 ഉമ്മൻചാണ്ടി സാറില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് പ്രതീക്ഷയുടെ കാര്യം ഞാനൊന്നും പറയുന്നില്ല. പ്രതീക്ഷ വോട്ടെണ്ണിക്കഴിഞ്ഞേ പറയാൻ പറ്റത്തുള്ളൂ. പുതുപ്പള്ളിയിലെ വീണ്ടും ഒരു ഉമ്മൻചാണ്ടി ഇല്ലാത്ത തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ്, വിജയ പ്രതീക്ഷ ആർക്കാണ്? വിജയ പ്രതീക്ഷ സംശയമല്ല, ചാണ്ടിയമ്മൻ തന്നെ 100% വിജയിക്കും. കഴിഞ്ഞ വർഷം ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം ഉറച്ച ഒരാളാണ് ചാണ്ടിയമ്മൻ എതിരായിട്ട് നിൽക്കുന്നത്. അതൊന്നും ഇതിനെ ബാധിക്കൂല, കാരണം ചാണ്ടിയമ്മന് ഒരു ജനകീയനാണ്. അതുകൊണ്ട് എന്തായാലും ഒരു 25,000 വോട്ട് ലീഡില്ലെങ്കിലും വിജയിക്കും. ഉമ്മൻചാണ്ടി മകൾക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നുണ്ട്, അത് ഈ ഇലക്ഷനെ ബാധിക്കും? അതൊരിക്കലും ബാധിക്കൂല, കാരണം അവർ ചെയ്തത് അവരെ പ്രൊഫഷണലാണ്, അല്ലാതെ വേറെ ഒരു രീതിയിലുള്ള സംവിധാനങ്ങളല്ലോ ചെയ്തിട്ടുള്ളത്, ഒരഴിമതി ഒന്നല്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും അത് ബാധിക്കൂല. 51 ഇവിടെ ഒരു വികസനമില്ലെന്നാണ് LDF പറയുന്നത്. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മൊത്തം വികസനം കൊടുന്നൊരു നേതാവാണ്. അതിപ്പോൾ പ്രത്യേകിച്ച് പുതുപ്പള്ളി എന്നല്ല, കേരളം മൊത്തം നോക്കിയാൽ കാണുന്ന വികസനം മൊത്തം ഉമ്മൻചാണ്ടിൻ്റെ കാലത്ത് വന്ന സംഭവങ്ങൾ തന്നെ. എന്നാലും ജയിക്കിന് വിജയ സാധ്യത പറയാൻ പറ്റുമോ? ജയിക്കിന് വിജയ സാധ്യത എന്തായാലും ഇപ്രാവശ്യമില്ല. പുതുപ്പള്ളിയിൽ ഇലക്ഷൻ വന്നിരിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി സാറില്ലാത്ത ഇലക്ഷനാണ്, എന്തുവാ കുഴപ്പമില്ല. നല്ല പുള്ളി രണ്ടുപേർ എങ്ങനെയാണ് കറക്റ്റ് നമുക്ക് പറയാനൊക്കത്തില്ല. ഈ അവസ്ഥ രണ്ടുപേർക്കും ജയിക്കാൻ ചാൻസ് ഉണ്ട്. ചില്ലറ വോട്ടുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാകാത്ത ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ആര് ജയിച്ചാലും ജയിക്കും വിജയ സാധ്യത പറയാനുണ്ടോ? പറയാനുണ്ട്, ജയിക്കും ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ട്. ഇവർ മാറി നിസ്സാര കേസ് കിട്ടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാഞ്ഞു പോകും, മറിഞ്ഞു. എന്തുകൊണ്ടാണ് ജയിക്കും വിജയ സാധ്യത പറയുന്നത്? കാരണം 53 മരിച്ച ഉമ്മൻ പുള്ളി കഴിഞ്ഞ പ്രാവശ്യം വോട്ടില്ലേ മറ്റേ ഈ മറ്റേ ജയിക്കിന് വോട്ട് കൂടുതൽ കിട്ടിയായിരുന്നു. പിന്നെ പുന്നൈപ്പുള്ളി കന്യാംഗത്തിൽ നിൽക്കുന്ന ആളല്ലേ, പിന്നെ അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ മരണം പുതുപ്പള്ളിയിൽ ഒരു ജനവിചാരമാണ്. അത് ചാണ്ടിയമ്മനെ അനുകൂലമല്ലേ? ചാണ്ടിയമ്മനും അത് കുറച്ച് അനുകൂലമുണ്ട്, ഇല്ലെന്ന് പറയാതിരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് എന്നിട്ടാ മറ്റേ പുള്ളി മോശമല്ല, രണ്ടുപേർക്കും ഈക്വലായിട്ട് നിൽക്കുന്നു. കട്ടയ്ക്ക് കട്ടങ്ങ രണ്ടുപേരും നിൽക്കുന്നു. ഞാൻ നേരത്തെ വെച്ചില്ല, ഉമ്മൻചാണ്ടിയുടെ മരണം പുതുപ്പള്ളി ജനവിചാരമുണ്ട്, അത് ചാണ്ടിയമ്മനല്ലേ അനുകൂലമാവുള്ളൂ? അങ്ങനെ പറയാൻ പറ്റത്തില്ല, രണ്ടുപേർക്കും ചാൻസ് ഉണ്ട് ഒരുപോലെ എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ.
ഇലക്ഷൻ വന്നല്ലോ, ആര് ജയിക്കും? ജയിക്കില്ല, അത് ഉമ്മൻചാണ്ടി ഇല്ലാതെ വീണ്ടും ഇലക്ഷൻ. വിജയപ്രതി ചേർക്കണം തീർച്ചയായിട്ടും. ചാണ്ടിയമ്മനായി എന്തുകൊണ്ടാണ്? അത് തന്നെയാണ് പുതുപ്പള്ളിയുടെ മൊത്തത്തിലുള്ള വികാരം അങ്ങനെ തന്നെ ആവാനാണ് നമ്മളുടെ ഒരു നമുക്ക് മനസ്സിലായിരിക്കുന്നത്. 51 വർഷം ഉമ്മൻചാണ്ടിയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 9000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ എത്തിച്ചാളും ജയിക്കും. ആ ജയിക്കാൻ ഇപ്പോഴും മത്സരിക്കുന്നത് 6 പഞ്ചായത്തുകാർ കയ്യിലുണ്ട്. എന്നിട്ടും കാര്യമില്ല, സ്റ്റിൽ ചാണ്ടിയമ്മ തന്നെ ജയിക്കാനാണ്. ജയിക്കും, ഉറപ്പായിട്ടും ജയിക്കും. ഉമ്മൻചാണ്ടിയുടെ മരണം ഒരു വിചാരമാണ് പുതുപ്പള്ളിയിൽ. ആ വികാരം എന്തായാലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അടുത്ത കുറച്ച് വർഷങ്ങളിലേക്ക് എന്തായാലും അതുണ്ടാവും. അതുകൊണ്ട് ചാണ്ടിയമ്മ ഈ പ്രശ്നം സുഖമായിട്ട് എന്തായാലും ജയിക്കും. ബി ജെ പി ഈ മണ്ഡലത്തിൽ അങ്ങനെ ഒരു പ്രബുദ്ധമായ ഒരു പാർട്ടിയായിട്ട് അങ്ങനെ ആരും കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി പറഞ്ഞ വെച്ചാൽ മോദിയുടെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഈ മണ്ഡലത്തിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ കാര്യമില്ല, കാരണം ഇവിടുത്തെ വോട്ട് തീരുമാനിക്കുന്നത് മോദി ഫാക്ടറല്ല, അത് ഉമ്മൻചാണ്ടി ഫാക്ടറാണ്. അത് മാത്രമേ നടക്കുകയുള്ളൂ. ഉമ്മൻചാണ്ടി മണ്ഡലത്തിലെതിരെ സൈബർ ആക്രമണം നടത്തുന്നുണ്ട് ഇപ്പോൾ 2 ദിവസമായിട്ട്. അത് ഈ വോട്ടിന് അനുകൂലമാണോ പ്രതികൂലമാണോ? കൂടുതൽ വോട്ട് കിട്ടാനാണ് ചാൻസ്. അപ്പം ചാണ്ടിയമ്മന് കൂടുതൽ വോട്ടുകൾ കയറും. അതൊക്കെ സൈബർ പോരാളികളുടെ ഒരു വിവരക്കേടായിട്ടേ പറയാൻ പാടുള്ളൂ. 53 വർഷമായിട്ട് പുതുപ്പള്ളിയിൽ വികസനം ഇല്ലെന്നാണ് ജയിക്ക് പറയുന്നത്. അത് ജയിക്കല്ലേ പറയണേ, ബാക്കി ആരും പറയുന്നില്ലല്ലോ. പുതുപ്പള്ളിയിൽ ഒരു ലക്ഷ്യം വന്നിരിക്കുകയാണ്, ആർക്കാണ് വിജയസാധ്യത? വിജയസാധ്യത ചാണ്ടിയമ്മനാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ഉമ്മൻചാണ്ടിയുടെ ആ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും അതും ചാണ്ടിയമ്മനും തലമുറയായിട്ട് ഇങ്ങനെ വരുമെന്നൊരു പ്രതീക്ഷ. കാരണം ജയിക്കിന് കഴിഞ്ഞ വർഷം ഉമ്മൻചാണ്ടി ഭൂരിപക്ഷം കുറച്ചാൾ ജയിക്കും. അപ്പോൾ ആ ജയിക്കിന് ചാൻസ് ഇല്ല, അറിയില്ല. ഉമ്മൻചാണ്ടി ഇല്ലാതെ വീണ്ടും ഇലക്ഷൻ പുതുപ്പള്ളിയിൽ, വിജയസാധ്യത ആർക്കാണ്? വിജയസാധ്യത ജയിക്കിനാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തുകൊണ്ടാണ്? ജയിക്കിന് അത് കഴിവുള്ള ആളാണ്, പ്രാപ്തിയുള്ള ആളാണ്. പിന്നെ ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ഉമ്മൻചാണ്ടിയുടെ മരണം ഈ പുതുപ്പള്ളിയിൽ വിചാരമുണ്ട്, അത് ചാണ്ടിയമ്മ അനുകൂലം അല്ല? അത് കുറേ ആൾക്കാരിങ്ങനെ പെണ്ണുങ്ങളൊക്കെ ഒരു സഹതാപം എന്ന് പറഞ്ഞാലും എല്ലാവരും അങ്ങനെ സഹതാപത്തിൽ വീഴണമെന്നില്ലല്ലോ. അപ്പം സി എസ് ഐയിലെ ഒരു അച്ഛൻ പറഞ്ഞില്ലേ, സഹതാപമല്ല വികസനം ആവശ്യമെന്ന് പറഞ്ഞില്ലേ? 52 വർഷമായിട്ട് വികസനം ഇല്ലെന്നാണ് ചേട്ടൻ പറഞ്ഞത് മണ്ഡലത്തിൽ? വികസനമല്ല, മറ്റുള്ള മണ്ഡലങ്ങളെ അപേക്ഷിച്ചൊക്കെ ഒത്തിരി കുറവാണ്. ഇപ്പം തൊടുപുഴയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിലുള്ള വലിയ റബ്ബർ തോട്ടം കുന്നുമല വഴി ചെന്നാലും നല്ല വീതിയുള്ള റോഡുകളാണ്. ഇതിലെല്ലാം പോയി കഴിഞ്ഞാൽ എലിപ്പത്ത് പോലെയുള്ള വഴികളല്ലേ, നിങ്ങളിതിലെല്ലാം സഞ്ചരിച്ചതല്ലേ. ഒരു വീതിയുള്ള റോഡെന്ന് പറയുന്നത് എത്രയോ റോഡുണ്ട് ഇവിടെ ഈ മണ്ഡലത്തിൽ. ഉമ്മൻചാണ്ടി മതത്തിനെതിരെ 2 ദിവസമായിട്ട് സൈബർ ആക്രമണം നടത്തുന്നുണ്ട്, അത് ജയിക്കിന് ഒരു തിരിച്ചടിയല്ലേ? ഓ, അതൊന്നും തിരിച്ചടിയൊന്നുമല്ല. അതിപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലാം പറയാറുണ്ട്. വിജയസാധ്യത ജയിക്കുവിനാണ്, ജയിക്കിനാണ്. എന്തുകൊണ്ട് ജയിക്കിന് വിജയസാധ്യത പറയുന്നത്? കാരണം ഉമ്മൻചാണ്ടി സാറ് 53 കൊല്ലം ഈ പുതുപ്പള്ളിയെ പ്രതിനിധാനം ചെയ്തിട്ട് പുതുപ്പള്ളിക്ക് യാതൊരു വികസനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം പുള്ളി ഇവിടെ നിന്നിട്ട് യാതൊന്നും ഒരു റോഡുകൾ, വ്യവസായങ്ങൾ, സ്കൂളുകൾ, ഹോസ്പിറ്റലോ അല്ലെങ്കിൽ അതിനെ പറ്റിയ കുടിവെള്ളം ഒന്നും പുള്ളിയെ കൊണ്ട് പുതുപ്പള്ളി മണ്ഡലത്തെ ചെയ്യാൻ പുള്ളിയെ കൊണ്ട് സാധിച്ചില്ലെന്ന്. ഒന്നും ചെയ്യാത്ത ആൾ എങ്ങനെ 53 വർഷമായിട്ട് ജയിക്കണം? പുള്ളി ജയിച്ചുകൊണ്ടിരുന്ന വ്യക്തിപരമായിട്ട് പുള്ളി കുറച്ച് ആൾക്കാർക്ക് പുള്ളി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വ്യക്തിപരമായിട്ട് പുള്ളി ജയിച്ചുകൊണ്ടിരുന്നു ഓരോ തവണ, അതുകൊണ്ട് ഭൂരിപക്ഷം പുള്ളിക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാതെ പുള്ളി ഭൂരിപക്ഷം കൂട്ടാൻ പുള്ളിക്ക് സാധിച്ചിട്ടില്ല. ലക്ഷ്യം വന്നിരിക്കുകയാണ് ഉമ്മൻചാണ്ടി സാറിലത്, വിജയസാധ്യത ആർക്കാണ്? 101% ചാണ്ടിയമ്മന്. എന്തുകൊണ്ടാണ്? ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം, പിന്നെ ചാണ്ടിയമ്മൻ വെൽ എഡ്യൂക്കേറ്റഡ് ആണ് എല്ലാം കൊണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭൂരിപക്ഷം കുറച്ചാളാണ് ജയിച്ചത്, 6 പഞ്ചായത്ത് LDF ഭരിക്കുകയാണ്. ആ 6 പഞ്ചായത്തിലും LDFൻ്റെ ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ കേരളത്തിൽ നടക്കുന്ന CPMൻ്റെ ഭരണം എല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൊണ്ട് ഇപ്രാവശ്യം ഇവിടെ ചാണ്ടിയമ്മൻ ജയിക്കും. ഭൂരിപക്ഷം എത്രയായി? ഭൂരിപക്ഷം 30,000 വോട്ട്. ഉമ്മൻചാണ്ടി സാറിലത് വീണ്ടും ലക്ഷം വന്നിരിക്കുകയാണ് പുതുപ്പള്ളിയിൽ, ആർക്കാ വിജയസാധ്യത? ജയിക്കരുത്. എന്തുകൊണ്ടാണ്? ജയിക്ക് 2 പ്രാവശ്യം നിന്ന് എല്ലാവർക്കും അറിയാമെന്നാണ്. ഉമ്മ ചാണ്ടിയമ്മനെ എങ്ങനെ ആർക്കും? ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ഒരു വിചാരം പുതുപ്പള്ളിയിലുണ്ടെന്ന്, അത് ചാണ്ടിയമ്മ അനുകൂലമല്ലേ? അനുകൂലമെന്ന് പറയാൻ കേല എങ്ങനെയാണ് കണ്ടറിയാം. ജയിച്ച് ജയിക്കുകയാണ് ഭൂരിപക്ഷം എത്ര? ഭൂരിപക്ഷം ഒന്നും പറയാൻ പറ്റുകയില്ല, എന്നാലും ജയിക്കും. നല്ലൊരു ചേട്ടൻ്റെ ഒരു കനത്ത പ്രകാരം ഒരു ഊഹം. കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പം ഭൂരിപക്ഷത്തോടെ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ ഇത് ഒരു നിഗമനം ചാണ്ടിയമ്മൻ തന്നെ ജയിക്കുമെന്നാണ്. കഴിഞ്ഞ വർഷം ഉമ്മൻചാണ്ടി സാറിൻ്റെ വോട്ട് ഭൂരിപക്ഷം കുറച്ചാളും ജയിക്കും. ഭൂരിപക്ഷം കുറച്ചെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ജയിക്ക് അതിനകത്തിരുന്നു. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാർ മരിച്ചിട്ട് 41 ദിവസമേ ഉള്ളൂ. അപ്പോൾ ആ അതിൻ്റെ ഒരു സഹതാപരം ഏതായാലും കിട്ടും. പിന്നെ ഉമ്മൻചാണ്ടി സാറ് 51 വർഷം ഇവിടെ MLA ആയിരുന്നില്ല.
അപ്പോൾ ആ ഒരു ആനുകൂല്യം മകൻ ഏതാ ഫോളോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത് വരുന്ന രണ്ടര വർഷം ഉണ്ട് ഒരു പ്രവർത്തന മികവ് വിലയിരുത്താൻ പറ്റുന്ന ഒരു ഇതുണ്ട്. അതിനകത്ത് വിലയിരുത്തി ആ ഒരു പ്രവർത്തന മികവ് വിലയിരുത്തി അടുത്ത പ്രാവശ്യം ജയിക്കാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം നല്ല പ്രവർത്തനം കാഴ്ചവെച്ചാൽ കണ്ടിന്യൂ ചെയ്യാം, അപ്പനെ പോലെ തന്നെ ഉമ്മൻചാണ്ടി സാറിനെ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം.